ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സൺഡേ ആണ്, സൺഡേ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്ത്യൻസിന് എല്ലാവർക്കും ഇന്ന് ഈസ്റ്റർ ആണ്. ക്രിസ്ത്യൻസിനല്ല, എല്ലാവരും ആഘോഷിക്കും, മെയിനായിട്ട് ക്രിസ്ത്യൻസ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഇന്നത്തെ സ്പെഷ്യൽ ഡേ വ്ളോഗ് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെയാണെന്ന് വെച്ചാൽ, ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ഓരോ കാര്യങ്ങൾ കാണിക്കാതെ വെച്ചതാണ് ഇന്ന് വ്ളോഗ് എടുക്കാൻ കാരണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സമയം ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി ആൻറ്റിയുടെ വീട്ടിലാണ് ഇന്ന് ഈസ്റ്റർ. ഞാൻ മാത്രമുള്ള വീട്ടിൽ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം പപ്പയുടെ മങ്ങളുടെ വീടാണ്. അപ്പോൾ ഇവിടെയാണ് ഫുള്ള് ഇന്നത്തെ ഫുഡിങ് മൊത്തം ഇവിടെ തന്നെയാണ്. ഞാൻ രാവിലത്തെ കഴിക്കാൻ പോവാണ്. അപ്പോൾ രാവിലത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലത്തെ സ്പെഷ്യൽ അപ്പം, കിഴങ്ങറി, ചായ. ചായ ഒക്കെ പിന്നെ കുടിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോ അത് തിന്നോ. അപ്പൊ ഇത് കഴിച്ച് ഫിനിഷ് ആക്കിട്ട് വരാം. കഴിച്ച് അമ്മച്ചി വിട്ടിരുന്ന അപ്പം തിന്നുവാണ്. പ്രാവ് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിന് ഒരു അത് ആൺപ്രാവ് ആണ്. പെൺപച്ചേ പെൺപ്രാവ് കാണാതെ പോയി. അപ്പൊ പ്രാവും ഇത് ലവ് ബേർഡ്സ്, ഒരു ലവ് ബേർഡേ ഉള്ളൂ. പറഞ്ഞു കാണാ. ഓക്കെ, ഇത് ലവ് ബേർഡ്. പ്രാവിന്റെ കൂടിന്റെ മണ്ണയാണ്. ഹേ, ഇത് ആദ്യം ആക്ച്വലി പ്രാവിന്റെ കൂടായിരുന്നു. അപ്പൊ ലവ് ബേർഡിനെ മേടിച്ചപ്പോ ലവ് ബേർഡിനാണ് അത് എടുത്തിട്ട്. അപ്പം ഇവിടെ ഇരിക്കുകയാണ്. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച്, രാവിലത്തെ ഞാൻ കഴിച്ചത് പകരുന്നരയ്ക്ക. ഞാൻ എഴുന്നേറ്റ് തന്നെ ഞങ്ങൾ വെളുപ്പിന് 4 മണിക്കായിരുന്നു ആരാധന. 4 മണിക്ക് അപ്പോൾ ആരാധനയ്ക്ക് പോരാണ്ട് പറ്റില്ല. 4 മണിക്ക് സ്പെഷ്യലാണ് ചിക്കൻ കറി. ചിക്കൻ കറി ഫ്രൈഡ് റൈസ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഈസ്റ്റർ സ്പെഷ്യൽ ആണ് ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി. അപ്പൊ ഞാൻ ഇത് കഴിക്കാൻ പോവാണ്. ഇവരൊക്കെ നേരത്തെ കഴിച്ചു, ഞാൻ മാത്രമുള്ളൂ കഴിക്കാൻ. ഞാനല്ല, അനിയുണ്ട്. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്.
നമ്മുടെ സാലഡ്, ചിക്കൻ കറി, ഫ്രൈഡ് റൈസ്, പപ്പടം. അപ്പൊ ടുഡേ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പൊ ഫ്രൈഡ് റൈസ് തിന്നാൻ പോവാണ്. എല്ലാരും നേരത്തെ ഉണ്ടു, ഞാനാണ് ലാസ്റ്റ് വൺ. അപ്പൊ ഞാൻ തിന്നാൻ പോവാണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതാണ് ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം. ഈസ്റ്റർ എന്തുവാ, ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും ആഘോഷിക്കും. അതിന്റെ ഏറ്റവും ഏറ്റവും സ്പെഷ്യൽ ആണ് പാത്രത്തിൽ പിഴിഞ്ഞ അപ്പം. അതായത് യേശു മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേക്കുന്നതാണല്ലോ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നത്. അപ്പം യേശുവിന്റെ ഉയർപ്പിനപ്പം എന്നാണ് ഈ എന്താ ഈ പാത്രത്തിൽ പിഴുങ്ങുന്ന അപ്പത്തെ പറയുന്നത്. അപ്പം ഇതാണ് ഈസ്റ്ററിന്റെ ഏറ്റവും സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങള് അപ്പൊ ഇന്നുണ്ടായി, രാവിലെ ഉണ്ടാക്കിയതാ. പക്ഷെ ഞാൻ ഇപ്പൊ വൈകിട്ട് ചായ കിട്ടു, ചായ കുടിക്കാൻ ചായ കൊണ്ടുവച്ചു. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് വൈകിട്ട് കഴിക്കാന്ന് വിചാരിച്ചാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ആന്റി ഉണ്ടാക്കിയത്. എങ്ങനെയാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ ഇതൊരു വീഡിയോ ആക്കി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്യാം. ഇതിപ്പോ ഇത്രയും ഭാഗം ഞാൻ നേരത്തെ ഇരുന്ന് ഇച്ചിരി ഇച്ചിരി തിന്നു തിന്ന് ബാക്കി തിന്നിറത്തിയ. അങ്ങനെ ഈസ്റ്ററിന്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം അപ്പൊ ഞങ്ങള് മൂവിക്ക് പോയി KGF കാണാനായിട്ട്. അപ്പൊ ബാക്കി വീഡിയോ ആക്കി അങ്ങോട്ട് പോകുന്ന വീഡിയോ ആണ്. ഇന്നത്തെ അതായത് ഞങ്ങളുടെ ഫുള്ള് ഈസ്റ്ററിന്റെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇന്നലെ ആയിരുന്നു ഞങ്ങള്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്ത് എടുക്കുന്ന രണ്ടു ദിവസമായിട്ടാണ് ഇന്നത്തെ ഈസ്റ്റർ. ഇന്നലെ സിനിമ കാണാൻ പോകാൻ ഇരുന്നപ്പോഴത്തേക്ക് ഹൗസ് ഫുൾ ആണ്. ഫുള്ള് ഒരു ടിക്കറ്റ് പോലും ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലാണ്, ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇന്ന ടിക്കറ്റ്, അതായത് ഇന്നലെ ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച, ഇന്നാണ് അപ്പൊ ഞങ്ങൾ സിനിമ ഉണ്ട്. എന്റെ മുന്നിൽ കഴിഞ്ഞ ഒരു രക്ഷയില്ലാതെ അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ്, സൂപ്പർ. സത്യം പറഞ്ഞാൽ ആ സിനിമ കാണാത്തവര് കാണാത്തവര് എന്നെ ചുരുക്കും, അതല്ല കാണാൻ
വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.